എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുള്ള വീടാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈ ജിപ്സം പ്ലാസ്റ്ററിങ് എന്ന് ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ലെന്ന് കരുതുന്നു. ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന സംഭവമാണ്. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചുരുക്കം അതെന്താണെന്ന് പറഞ്ഞു തരാം. നമ്മുടെ വീടിൻ്റെ മെയിൻ സ്ലാബ് വാർപ്പ് കഴിഞ്ഞാൽ പിന്നീടുള്ള വർക്ക് എന്ന് പറയുന്നത് സിമൻ്റ് ഉപയോഗിച്ച് ഭിത്തിയൊക്കെ തേക്കലാണ്. അങ്ങനെ സിമൻ്റ് ഉപയോഗിച്ച് തേക്കുന്നതിന് പകരമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ജിപ്സം പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പുട്ടി പോലെയൊക്കെയുള്ള ഒരു പൗഡറായിട്ടാണ് വരുന്നത്. അത് നമ്മൾ കൈക്കൊണ്ടും അതുപോലെ തന്നെ ബ്ലേഡ് ഉപയോഗിച്ചൊക്കെ നേരിട്ട് നമ്മുടെ എന്താ പറയുക ഭിത്തിയിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും പറയുന്നത് ഈ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത വീട് കാണാൻ അത്ര വൃത്തിയൊന്നും ഉണ്ടാകില്ല എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത് ജിപ്സം പ്ലാസ്റ്ററിങ്, ഈ ഒരു ഉൾവശം മുഴുവനായിട്ടും ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത വീടാണ് കാണിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഞാനും ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടൻ പണി കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അത് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല കേട്ടോ, കാരണം അവരുടെ വർക്ക് അത്രത്തോളം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ജിപ്സം പ്ലാസ്റ്ററിങ് വർക്ക് ചെയ്യുന്നവരുണ്ട്, വളരെ മോശമായ രീതിയിൽ ജിപ്സം പ്ലാസ്റ്ററിങ് വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള മോശമായിട്ട് ചെയ്ത ഒരു വീട്ടിലായിരുന്നു അന്ന് പോയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ആ ഒരു വീട്ടിൽ ഞങ്ങൾക്ക് വീണ്ടും പുട്ടി വലിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ആ ഒരു വീട്ടുടമസ്ഥന് നല്ല രീതിയിൽ പണവും ചിലവായി എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഈ ഒരു വീടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ജിപ്സം പ്ലാസ്റ്ററിങ് വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ലേശം പോലും അവരെ എന്താ പറയുക കുറ്റം പറയാൻ നമുക്കിതിലൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. അത്രയും പെർഫെക്റ്റായിട്ട് അവരുടെ വർക്ക് അവർ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പല വ്യക്തികളും ഈ ഒരു ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ കുറ്റം പറയാൻ കാരണം മറ്റൊന്നുമല്ല, അത് അവരുടെ വർക്കിൻ്റെ ഗുണമേന്മ ഇല്ലായ്മ കൊണ്ട് തന്നെയാണ്. പല വ്യക്തികളും ചെയ്യുന്നത് ബ്ലേഡ് ഉപയോഗിച്ച് നേരെ വലിച്ചുവിട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കുറേയധികം പാണ്ടും കുറികളും ഒക്കെ ഉണ്ടാകും. പിന്നീട് അത് പൈൻറ്റേഴ്സിനായിരിക്കും കൂടുതൽ പ്രശ്നം വരുന്നത്. കൂടാതെ ക്ലയൻറ്റിനും നല്ല രീതിയിൽ ചിലവ് വരും. അങ്ങനെയാണ് പല വ്യക്തികളും ഈയൊരു ജിപ്സം പ്ലാസ്റ്ററിങ് നഷ്ടമാണെന്ന് പറയുന്നത്. പക്ഷേ ഇതുപോലെ ചെയ്യുന്ന പണി നല്ല വൃത്തിക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലയൻറ്റിന് ലാഭമാണ്, പെയിൻറ്റേഴ്സിന് വർക്കും കുറയും എന്നുള്ളതാണ്. ഈയൊരു വീട്ടിൽ അതാണ് സംഭവിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ വളരെ പെർഫെക്റ്റായിട്ട് അവർ ഈ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഇവിടെ ഒരു കാര്യവും മോശമായിട്ട് പറയാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മറ്റൊന്നുമല്ല, ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല, ലാഭം തന്നെയാണ്. പക്ഷേ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ. നിങ്ങൾ ആർക്കാണോ വർക്ക് കൊടുക്കുന്നത്, അവർ ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള വർക്കുകൾ ജസ്റ്റ് നിങ്ങളൊന്ന് പോയിട്ട് കാണുക. അതിനുശേഷം മാത്രം നിങ്ങൾ അവർക്ക് വർക്ക് നൽകുക. ജസ്റ്റ് ചെല്ലുന്ന സമയത്ത്, നിങ്ങൾ അവരുടെ സൈറ്റ് കാണാൻ ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള ആ ക്ലയൻറ്റിനോട് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയുക. ഇവരുടെ വർക്ക് എങ്ങനെയുണ്ട്, എന്താണ് അവസ്ഥ എന്ന്. അതിനുശേഷം മാത്രം അവരെ വർക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീടിൻ്റെ ജിപ്സം പ്ലാസ്റ്ററിങ് ആർക്കാണോ നൽകുന്നത്, അവരെങ്ങനെയുള്ള വർക്കേഴ്സാണ് അതിനനുസരിച്ചായിട്ടായിരിക്കും നമ്മുടെ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ ഫിനിഷിംഗ് വരുന്നത്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പിന്നീട് അവിടെ പെയിൻറ്റേഴ്സിനും അതുപോലെ തന്നെ ക്ലയൻറ്റിന് തലപൊക്കേണ്ട ആവശ്യവും വരില്ല. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചുമര് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തതല്ല, ഇത് സിമൻ്റ് ഉപയോഗിച്ച് തേച്ചതാണ്. ഇത് അടുക്കളയുടെ ഭാഗമാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു വീട് മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്യുന്നത് JSW ORS എന്ന പെയിൻറ് കൊണ്ടാണ്. കടകളിൽ നിന്നൊക്കെ കുറഞ്ഞ വിലയിൽ ഈ ഒരു പെയിൻറ് നമുക്ക് ലഭിക്കും. അത്യാവശ്യം നല്ല ഗുണമേന്മയുള്ള ഒരു പെയിൻറ് കൂടിയാണ് ORS എന്ന് പറയുന്നത്. നല്ല മാറ്റ് ഫിനിഷോട് കൂടിയിട്ട് നിങ്ങളുടെ ചുമരിലെ കേടുപാടുകളൊന്നും വലിയ രീതിയിൽ പുറത്ത് കാണിക്കാതെ നല്ല രീതിയിൽ ഈ ഒരു പെയിൻറ് മാറ്റായിട്ട് നിൽക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ജിപ്സം പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇനി പാടെ ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല. സംഗതി അത്യാവശ്യം ലാഭം തന്നെയാണ്. നിങ്ങൾ കൊടുക്കുന്ന വർക്കേഴ്സ് എങ്ങനെയിരിക്കുന്നോ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ലാഭമെന്ന് മാത്രം നിങ്ങൾ ഓർക്കുക.